ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ഒരു ജ്യൂസായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പപ്പായ ജ്യൂസാണ്. പപ്പായ ജ്യൂസ് വളരെ ഹെൽത്തി ആയിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് എങ്ങനെ തയ്യാറാക്കാം എന്നാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ നമുക്കതൊന്ന് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു കഷ്ണം വലിയ പപ്പായയാണ്, അതുകൊണ്ട് തന്നെ ഒരു പീസ് പപ്പായ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കഷ്ണങ്ങളായിട്ട് ഈ ഒരു വലുപ്പത്തിൽ നമുക്ക് കഷ്ണങ്ങളായിട്ട് എടുക്കാം. അതിനുശേഷം നമുക്കിത് അടിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന പപ്പായ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൽ ഞാൻ ഒട്ടും തന്നെ വെള്ളം ചേർക്കുന്നില്ല, ഫുള്ള് തിളപ്പിച്ച് ആറിയ പാൽ ഉപയോഗിച്ചിട്ടാണ് ഞാനിത് അടിച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. നമുക്ക് മോർണിംഗ് ഒക്കെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ജ്യൂസ് നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം വിശപ്പ് മാറുകയും നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനും ഇത് നല്ലതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഗ്ലാസ് പാല് നന്നായി തിളപ്പിച്ച് ചൂടാറിയത് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഞാൻ ഒരു ഗ്ലാസ്സോളം പാൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളിതിൽ ആഡ് ചെയ്തെടുക്കുന്ന മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ബദാമാണ്. ഞാനൊരു 5-6 ബദാം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. കൂടാതെ തന്നെ പിന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കാഷ്യൂ ആണ്. കാഷ്യൂ ഞാൻ 5-6 തന്നെ അതും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് അടിച്ചെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര, ഇപ്പോൾ ഓൾറെഡി പപ്പായ മധുരം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് അതനുസരിച്ച് ഇടുക. അല്ലാന്നുണ്ടെങ്കിൽ കൂടുതലുണ്ടെങ്കിൽ കൂടുതലിടുക, എപ്പോഴും കുറച്ചിടുന്നതാണ് എപ്പോഴും നല്ലത്. ഞാനിപ്പോൾ ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പപ്പായ ജ്യൂസ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള പപ്പായ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിങ്ങനൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. മര്യാദയ്ക്ക് അടിഞ്ഞിട്ടില്ല, അതുകൊണ്ട് തന്നെ 1-2 കഷ്ണങ്ങളായിട്ട് നിൽക്കുന്നുണ്ട്. അതൊരു ഒരു റൗണ്ടും കൂടി അടിച്ചാൽ ശരിയാവും. ഇതിപ്പോൾ ഞാൻ ഓൾറെഡി ഗ്ലാസ്സിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് ഹെൽത്തി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ജ്യൂസാണ്. പപ്പായ എന്നൊക്കെ പറഞ്ഞാൽ വളരെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണ്. പിന്നെ പാലും ബദാമും അണ്ടിപ്പരിപ്പൊക്കെ ആഡ് ചെയ്യുമ്പോൾ നല്ലൊരു ഹെവി ആയിട്ടുള്ള നല്ലൊരു ഹെൽത്തി ഫുഡാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൂടാതെ തന്നെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. ഇപ്പോൾ പിള്ളേർക്കാണെങ്കിലും ഇതിപ്പോൾ കൊടുക്കുകയാണെങ്കിൽ ഈവനിങ്ങോ അല്ലെങ്കിൽ മോർണിംഗോ ബ്രേക്ക്ഫാസ്റ്റൊക്കെ സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ ഇത് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത്. ഡെയിലി നമ്മൾ പുതിയ പുതിയ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും.